നമ്മൾക്ക് ഇപ്പോൾ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയതാണ്, പക്ഷേ ഇത് 7:30 ആയിട്ടും ഇവർക്ക് വേണ്ട ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്നലെ നമുക്ക് ഇറ്റാച്ചി തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഇറ്റാച്ചി വന്ന് ഇതുവരെയായിട്ട് ഇപ്പൊ സമയം 7:30, നല്ല മൂടൽമഞ്ഞുണ്ട്. മൂടൽമഞ്ഞ സമയത്ത് കൂടി ഇവർക്ക് ഇറ്റാച്ചിയുടെ മിഷനറിയുടെ വലിയ മിഷനറികളൊന്നും ഇതുവരെയായിട്ട് എത്തിയില്ല. എന്തായാലും ഫോഴ്സ് എത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെയുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ രാത്രി തിരിക്കും നിർത്തുമ്പോൾ 6:30 6:30 നിർത്തുമ്പോൾ തന്നെ ഇതിന്റെ അടിയിൽ നിന്ന് ഇന്നലെ തന്നെ ചെറിയ ചെറിയ തോതിൽ ദുർഗന്ധം നമുക്ക് സ്മെൽ അടിക്കുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ അത് കൂടുതലാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതിന്റെ അടിയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വലിയ മിഷനറികൾ എത്രയും പെട്ടെന്ന് അധികൃത ഭാഗത്തു നിന്ന് എത്തിക്കണം. എന്നിട്ട് അപ്പോഴേ നമുക്ക് തിരച്ചിലിന് നമുക്ക് നിലവിൽ എന്താണ് ഏറ്റവും അനിവാര്യമായത്, മണ്ണ് ഇങ്ങോട്ടേക്ക് നീക്കുക എന്നുള്ളതാണ്. അതിന് മണ്ണ് വാണ്ടി യന്ത്രങ്ങൾ ആവശ്യം. അങ്ങനെയാണ്, ഇതിൽ കാര്യമായിട്ട് മണ്ണല്ല ഇവിടെ കിടക്കുന്നത്, വലിയ തടികളാണ്. കാരണം ആ മലമുകളിൽ നിന്ന് വന്ന തടികൾ ഫുള്ള് ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളായിരുന്നു ഒരു ഭാഗം വരെ. അത് മണ്ണ് ആ മലയിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് ഒഴുകി വന്നതാ ഇവിടെ. കാരണം ഇവിടെ ചുഴറ്റി അടിച്ച് വെള്ളമെല്ലാം നദിയിലോട്ട് ഒഴുകിപ്പോയി. അപ്പോൾ സൈന്യത്തിന്റെ ഒരു നിർദ്ദേശം എന്താണ്, സൈന്യം ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമുണ്ടാവുക ഈ മേഖലയിൽ? സൈന്യം ഇപ്പൊ വുഡ്കട്ടർ അവരെ കയ്യിലെല്ലാം ആയുധങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അവര് അതിന് വേണ്ട മുൻകരുതലോട് കൂടി ഇന്നലെ അവരോട് ഈ രഞ്ജിത്ത് കൃഷ്ണാശ്വരനിലും ഉണ്ട്, അവരോടൊക്കെ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഈ ഒരു സൈന്യം ഇവിടെ എത്താൻ കാരണം. അപ്പോ നമുക്ക് ഇനി വേണ്ടത് ഈ മണ്ണ് ഇവിടുന്ന് ആദ്യം മാറ്റണം അല്ലേ? ഇതിന്റെ ഈ ഇവിടെ ചളി കുറവാണെങ്കിൽ പോയിട്ട് ഇവിടെ ഈ മരത്തടികളാണ് കൂടുതൽ. നിങ്ങൾക്ക് ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, ഒരു ഒരു ആയത്തിൽ തന്നെ. ഇപ്പൊ ഈ വീട് എടുത്താൽ കാണാം, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു വീടിന്റെ ടെറസിന്റെ മണ്ടയിലാണ്. ആ ടെറസിന്റെ മണ്ടയിൽ വരെ മരത്തടികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒരു പ്രദേശം മൊത്തം വന്ന് അടിഞ്ഞു ചേർന്ന ഒരു സ്ഥലമാണ്. അതെ, എല്ലായിടത്തും വെള്ളമാണ് ഒഴുകി പോയിട്ടുള്ളത്. വെച്ച് ഇങ്ങോട്ട് വലിയ തടി മരക്കഷ്ണങ്ങളാണ്, മരങ്ങളാണ് ഒഴുകി വന്നിട്ടുള്ളത്, കടപൊഴുകി വന്നിട്ടുള്ളത്. അത് വേര് ഉടുക്കലെ കടപൊഴുകി വന്നത് ഈ ഒരു പ്രദേശത്തിന്റെ അങ്ങ് കാണുന്ന ഭാഗമാണ് മുണ്ടക്കൈ ഈ മര. അപ്പോ ഈ ഒരു ഒഴുകുന്ന ഒരു നീലൊഴുക്കുണ്ടല്ലോ ഈ ചാലിയാറിന്റെ ഒരു ഭാഗം, അപ്പോ ആ ഒരു കുത്തൊഴുക്കൊക്കെ വലിയ വെല്ലുവിളി ഉണ്ടാകുന്നുണ്ടാവില്ല ആ ഒരു ഭാഗത്ത് സൈന്യത്തിന് ഉൾപ്പെടെ? അവിടെ അപ്പൊ നമ്മൾ ഈ വടമൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് കിടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇന്നലെ അവിടെ എന്താ വെച്ചാൽ അവിടുന്ന് ആളുകൾ ഒഴിപ്പിച്ചാലും കന്നുകാലികൾ എന്നാലും ഒഴിപ്പിച്ചിട്ടില്ല. ഒരുപാട് വീടുകൾ കന്നുകാലികളെ കിട്ടിയിട്ട് നിലയിലായിരുന്നു. ഇന്നലെ ഇവിടുന്ന് വടം ഉപയോഗിച്ച് നമ്മളെ ആളുകൾ തന്നെ വടം ഉപയോഗിച്ച് അക്കരെ കടത്തി കുറച്ചുപേര് നീന്തി അക്കരെ കടന്നിട്ടാണ് ഇന്നലെ അവിടുത്തെ കന്നുകാലികൾ അഴിച്ചുവിട്ടത്. അപ്പോ ഇനി നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കൂടെ എത്തേണ്ടതുണ്ടോ? അത്ര അപ്പുറത്ത് കടന്ന ആ പുഴയ്ക്ക് അപ്പുറം ഈ ഒരു വിടവിന് അപ്പുറത്തായി നമുക്ക് എത്തേണ്ടതുണ്ടോ? അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ടോ? അങ്ങോട്ടേക്ക് ഇവിടുത്തെ അവിടുത്തെ സ്ഥിതികൾ എന്താണെന്നുള്ളത്, ഇന്നലെ അവിടുത്തെ കന്നുകാലികൾ ഒഴിപ്പിച്ചു നല്ല അടങ്ങി ആളുകൾ കുടുങ്ങി കിടക്കേണ്ടതെന്നുള്ളത് ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ മണ്ണുവാന്തി യന്ത്രം ഇങ്ങോട്ട് എത്തിക്കുന്നതിന് നിലവിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്? മണ്ണുവാന്തിരെ ഇന്നലെ വരെ, ഇന്നലെ വൈകിട്ട് വരെ 3 മണ്ണുവാന്തിരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ വലിയ തോതിലുള്ള, കാരണം ഈ ചെറിയ ഇറ്റാച്ചിക്ക് താങ്ങാവുന്ന കഴിയുന്നതിൽ അപ്പുറം ഭാരമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ട വലിയ യന്ത്രങ്ങളെയാണ് ഇങ്ങോട്ട് ആവശ്യം. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൂടിയാണ് സൈന്യം ഇവിടെ എത്തിയിട്ട് സാഹചര്യം പരിശോധിക്കുന്നത് അല്ലേ? സൈന്യം സാഹചര്യം പരിശോധിക്കുന്നുണ്ട്, അവര് റെസ്ക്യൂവിൽ ഏർപ്പെട്ടിട്ടുണ്ട്.